ചെയ്ത് തുടങ്ങിയ ഒരാളാണ്. അപ്പൊ എന്റെ കൂടെ നിന്നൊരു 15 പേര് എഡിറ്റേഴ്സ് ആയിട്ട് മാറി ഇൻഡിപെൻഡന്റ്. അതെനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. മാലിക്കിനെ പറ്റി അല്ലെങ്കിൽ മാലിക്ക് എനിക്ക് മാലിക്ക് ഇപ്പൊ തിയേറ്ററിലേക്ക് വേണ്ടി എടുത്ത സിനിമയാണ്. തിയേറ്ററിൽ കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു സത്യമായിട്ട് പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എന്റെ കൂടെ ഉള്ളത് മഹേഷ് നാരായണനാണ്. മാലിക്കിന്റെ വിശേഷങ്ങളുമായിട്ട് അപ്പോ ചേട്ടാ ഞാൻ പടം കണ്ടു ആൻഡ് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. അതിനേക്കാളും കൂടുതൽ ഞാൻ ഹാപ്പിയാണ് നേരിട്ട് ഇന്ന് കാണാൻ പറ്റിയതിൽ, ഇന്ന് പടം കണ്ട് ഇന്ന് തന്നെ സംസാരിക്കാൻ പറ്റിയതില്. എന്തൊക്കെയാണ് മാലിക്കിന്റെ വിശേഷങ്ങൾ? മാലിക്ക് സിനിമ ഇറങ്ങിയല്ലോ, സിനിമ ആൾക്കാർ കാണുന്നുണ്ടല്ലോ, കൂടുതൽ വിശേഷങ്ങൾ സിനിമ കണ്ട് വിലയിരുത്തുക എന്നുള്ളതാണ്. അഭിപ്രായങ്ങളൊക്കെ വന്നു തുടങ്ങിയോ? അഭിപ്രായങ്ങൾ വന്നു തുടങ്ങി. അത് കാരണം മുമ്പത്തെ പോലെ അല്ല, മുമ്പ് ഇപ്പൊ തിയേറ്ററിലൊക്കെ ആയിരുന്ന സമയത്ത് നമ്മൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന വേറെ രീതിയിലായിരുന്നു. ഇന്ന് പക്ഷെ ഞങ്ങൾ ഇതിനു മുമ്പൊരു സിനിമ ഡിജിറ്റൽ വേണ്ടി ചെയ്തിരുന്നുണ്ട്. സീവസ് എന്ന് പറഞ്ഞ സിനിമ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം ഇതെങ്ങനെയാണ്, ഇതിന്റെ ഫീഡ്ബാക്സ് എങ്ങനെ വരുന്നത്, തുടക്കത്തിലുള്ള സ്റ്റാറ്റിസ് എങ്ങനെയായിരിക്കും, ആൾക്കാരുടെ റിവ്യൂസ് ഒക്കെ വന്നിട്ട് പിന്നെയുള്ളൊരു അതിനകത്തേക്ക് നമ്മൾ യൂസ്ഡ് ആയി. പക്ഷെ ഈ സിനിമ പർട്ടിക്കുലർലി ഈ സിനിമ തിയേറ്ററിലേക്ക് വേണ്ടി കൺസീവ് ചെയ്ത സിനിമയാണ്. മഹേഷ്ടം പറഞ്ഞു കേട്ടിട്ടുണ്ട് മാലിക്കിന്റെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നടന്ന അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യങ്ങളായിരുന്നു പണ്ടത്തേന്ന്. അപ്പം അത്തരത്തിലുള്ള ഒരു കഥ കുറച്ച് റിലീജിയസും കൂടി ആകുമ്പോൾ അതൊരു സിനിമയാക്കുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് ചാലഞ്ചസ് എന്തൊക്കെയായിരിക്കും? ഒന്നാമത്തെ കാര്യം ഇതൊരു ഫിക്ഷണൽ കഥയാണ്, ഇങ്ങനത്തെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരാരും ഇല്ല. അപ്പം ഇത് ഞാൻ ഇങ്ങനെ ഒരു ഫിക്ഷണൽ ടെറൈനിൽ സെറ്റ് ചെയ്യാനുള്ള കാരണം തന്നെ അതുകൊണ്ടാണ്. ഞാൻ കുറച്ചുകൂടെ ഒരു സ്വതന്ത്രമായിട്ട് സിനിമ പറയുക എന്നുള്ള അഭിപ്രായത്തിലാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഞാൻ വളർന്നു വന്ന സാഹചര്യം അവിടെ നിന്നാണ്. എൻ്റെ വീട് കോവളത്തടുത്താണ്. അപ്പം അതുകൊണ്ട് എനിക്ക് വെളിയം തൊട്ട് ഇങ്ങേറ്റം വരെയുള്ള പല കടൽത്തീരത്തിലുള്ള പല സുഹൃത്തുക്കളും ഉണ്ട്. അപ്പോൾ അവരുടെ വീടുകളിലൊക്കെ പോവുകയും സംസാരിക്കുകയും ഒക്കെ ഞാൻ പറഞ്ഞു. എൻ്റെ ഒരു 9 ക്ലാസ് കാലഘട്ടം മുതൽ ഒരു ഡിഗ്രി കാലഘട്ടം വരെ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നൊരു സമയം വരെ, അപ്പം അങ്ങനെയുള്ള ഒരു ഒരു എന്താ പറയുക, അവരുടെ ഒരു കൂട്ടായ്മയുടെയൊക്കെ ഒരു സൗഹൃദമൊക്കെ ആയിരിക്കാം ചിലപ്പോൾ മനസ്സിലുണ്ടായിരുന്നിരിക്കാം. പക്ഷേ എന്നാൽ പോലും നമുക്കൊരു ഒരു 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 ഫിക്ഷണൽ ലാൻഡിൽ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കുറേയധികം സ്വാതന്ത്ര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ബാക്കി ആൾക്കാർക്ക് ഇത് ഏത് രീതിയിലും വായിക്കാം. ചിലപ്പോൾ ചിലർ വേറെ മറ്റു തരത്തിലുള്ള കേരളത്തിൽ നടന്നിരിക്കുന്ന ചില സാമൂഹ്യ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ വായിക്കുന്നുണ്ടാവും. അത് വായിക്കാം. ആ അതില്ല, അങ്ങനെ കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ ഹെവിലി കൺസേൺഡ് ആണ്. ഞാൻ അത്തരം മനുഷ്യരെ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു സിനിമ പറയണമെന്ന് തോന്നുന്നത്. അതുകൊണ്ട് എപ്പോഴും ഒരുപാട് ആവർത്തി ഒരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കും എന്തിനാണ് ഈ സിനിമ പറയേണ്ടത്. അത് അതിനകത്ത് ഇപ്പോൾ ഒരു മെസ്സേജ് കൊടുക്കാനോ അല്ലെങ്കിൽ റീച്ച് ചെയ്യാനൊന്നും താല്പര്യമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് നമ്മൾ സറൗണ്ടിങ്സിലൊക്കെ നമ്മൾ ഇത് ഇതെല്ലാം കാണുന്നതാണല്ലോ, നമുക്ക് നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. ഓക്കെ, ഇതിന് ബയസ്ഡ് ആയിട്ടൊരു കഥ പറയുന്നുണ്ട്. അപ്പോഴും നമ്മൾ ഒരു ഒരു ആംഗിളിൽ മാത്രം എല്ലാ പെർസ്പെക്റ്റീവിലും കാണണം. അതാണ് അതായിരിക്കണം ഒരു സിനിമയുടെ പെർസ്പെക്റ്റീവ് തോന്നും. പിന്നെ ആത്യന്തികമായിട്ട് അത് പ്രേക്ഷകരാണ് അതിന് ബാക്കിയുള്ള രീതിയിൽ വായിക്കേണ്ടത്. അപ്പം അൾട്ടിമേറ്റ്ലി ഇതൊരു ഹ്യൂമൻ ഡ്രാമയാണ്, ഒരു കുറച്ചുകൂടെ കമേഴ്ഷ്യൽ ഫ്ലേവേഴ്സൊക്കെ ആഡ് ചെയ്ത ഒരു സിനിമയാണ്. കാരണം ഇത് തിയേറ്ററിന് വേണ്ടി ഞാൻ കുറച്ച് ബഡ്ജറ്റ് ആവുന്ന സിനിമയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് അത്തരം ഫ്ലേവറുകളെല്ലാം ഉണ്ട്. എനിക്കോട് ഞാൻ കുറച്ചുകൂടെയൊക്കെ അയഞ്ഞ് എഴുതിയിരിക്കുന്ന ഒരു പടമാണ്. ഇപ്പോൾ ടേക്ക് ഓഫിൻ്റെ സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. സ്ത്രീകൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് സിനിമ കാണാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല, കാരണം ഒന്നാമത് ഗർഭിണിയായിരിക്കുന്ന ഒരു പാർവതി, അവർ ഭയങ്കര ഗ്ലാമറൈസ് ഇരിക്കുന്നു, അവരുടെ സൗന്ദര്യം നിങ്ങൾ കാണിക്കുന്നില്ല. അതൊരു ഞാൻ പറയാം അത് നല്ലതാണ്. ഞാൻ പറയാം അങ്ങനത്തെ പ്രേക്ഷകർക്കും അത് ചിലപ്പോൾ അപ്പീലിംഗ് ആവില്ല. ഞാൻ ഇതിനകത്ത് കുറച്ചുകൂടെ ഒക്കെ അയഞ്ഞ് ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. അപ്പം അത് എത്രത്തോളം വരുന്നിട്ടുള്ളത് ഇനിയുള്ള ദിവസങ്ങളിലാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പം ഈ സൗന്ദര്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അതായത് ഇപ്പം പണ്ടത്തെ പടങ്ങൾ അല്ലെങ്കിൽ നായിക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഭംഗിയോടുകൂടി കാണിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പം അത് മാറി മാറി വരികയാണ്, മേക്കപ്പ് ഇല്ലാണ്ടുള്ള ഒരു ഇതിലോട്ട് വരുന്നുണ്ട്. അപ്പം അതെങ്ങനെയാണ് ഒരു സിനിമ അല്ലെങ്കിൽ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം? ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സെൻസറുകൾ, ക്യാമറയുടെ ഒക്കെ സെൻസറുകൾ കുറച്ചുകൂടി ലാർജ് സെൻസറുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലുകൾ എടുത്ത് കാണിക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ പൊതുവേ നമ്മളിപ്പം ഒരു 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 നോ മേക്കപ്പ് ലുക്ക് എന്ന് പറഞ്ഞൊരു ലുക്കിൽ, നോ മേക്കപ്പ് എന്ന് പറയുന്ന മേക്കപ്പ് ഉണ്ട് അതിന് വേണ്ടി, പക്ഷെ അത് നമ്മളീ പറഞ്ഞ പോലെ അത് അത് തുറന്ന് കാണിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇതിനകത്തോട്ട് വരുമ്പോൾ. കാരണം അത്രത്തോളം സൂപ്പ് ചെയ്ത് ഞാൻ ഫിലിമിൻ്റെ കാലത്ത് പണിയെടുത്ത് തുടങ്ങിയ ഒരാളാണ്. ഡിജിറ്റലിലേക്ക് വരുന്ന സമയത്തുള്ള ഈ ട്രാൻസിഷനിൽ ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും കൂടുതൽ ഇന്ന് വിഷ്വലി നമ്മളെ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ക്യാമറ പുതിയ സെൻസറുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതിപ്പോൾ ആർക്കായാലും, അതിപ്പോൾ ഞാനൊരു ഒരു നായിക എന്ന് മാത്രം പറയുന്നില്ല, ആർക്കായാലും നമ്മളങ്ങനെ ഉള്ളത് ആ ഉള്ള ടെക്സ്ചർ റീറ്റെയിൻ ചെയ്യുക, അവരുടെ എന്താണോ അവരുടെ സ്കിന്നിലുള്ള ആ ഒരു സൗന്ദര്യം എന്താണോ അത് റീറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് ഇപ്പോഴും നമ്മൾ ഇപ്പം അത് കൂടുതലും എനിക്കൊന്ന് എഴുതുന്ന സിനിമകളുടെയും സ്വഭാവത്തിൻ്റെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില സിനിമകൾക്ക് ചിലപ്പോൾ കുറച്ചുകൂടി ലൗഡറായിട്ട് പോകേണ്ട പിച്ച് ചെയ്യുന്ന സിനിമകൾക്ക് അങ്ങനെ ഉണ്ടാവാം. പക്ഷെ പൊതുവേ എനിക്ക് തോന്നുന്നു ഇന്ന് ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ ടെക്നോളജി കുറച്ചുകൂടെ നമ്മൾക്ക് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്നുണ്ട്. വളരെ അടുത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഫോണിലൊക്കെ കാണുന്ന ഒരു
ഞാൻ മാലിക് ഡിജിറ്റലാണെന്ന് തീരുമാനിച്ച ദിവസം തൊട്ട് ഞാനും ഇതിന്റെ സിനിമോഗ്രാഫർ സാധനവും ഞങ്ങൾ ഇതിന്റെ ഗ്രീഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത് ഫോണിലാണ്. കാരണം അപ്പം ഞങ്ങൾക്കറിയാതെ ഞങ്ങൾ ഈ സെൻസറിലൊക്കെ ഷൂട്ട് ചെയ്ത, പക്ഷേ അതൊന്നും കാര്യമില്ല. നമ്മൾ അൾട്ടിമേറ്റ്ലി ഇതിന്റെ പ്രൈമറി കൺസംപ്ഷൻ നടക്കാൻ പോകുന്ന ഫോണിലാണ്. അപ്പം ഫോണിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അറിയണം. അപ്പൊ അവിടെ നമ്മൾ അടുത്താണ് കാണുന്നത്. അപ്പൊ നമ്മളീ പറഞ്ഞ പോലെ മനുഷ്യന്റെ എല്ലാ ഡീറ്റെയിലും കിട്ടുകയാണ്, നമ്മൾ അത്രയും ക്ലോസ് ആയിട്ട് കിട്ടുകയാണ്. തിയേറ്റർ ഒരു സ്പെക്ടക്കിളാണ്, ഇവിടെ വേറെ ചരിത്രം. അപ്പം അത് 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 ഞാൻ പറഞ്ഞില്ല, അത് ഓരോ കഥയ്ക്കും അനുസരിച്ചാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കുറച്ചുകൂടെയൊക്കെ എന്താ പറയാ, കുറച്ചുകൂടെ ജീവിതമൊക്കെ ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയങ്ങളിൽ അത് കൂടുതൽ ഹെൽപ്ഫുൾ ആവാറുണ്ട്. ഒരു ഉദാഹരണമായിട്ട് ഇപ്പൊ പണ്ട് ബാലുമഹേന്ദ്ര സാറൊക്കെ ആയിരുന്നു അങ്ങനെയുള്ള ഒരു രീതി കൊണ്ടുവന്നിരുന്നത്. തുടക്കപ്പുള്ളി ഞാൻ പറഞ്ഞ ഈ ടീസിലൊക്കെ ഒരു ഒരു സമയത്ത് മേക്കപ്പ് മസ്റ്റായിട്ട് നിന്നിരുന്നൊരു കാലഘട്ടത്തിൽ പുള്ളി ആക്ടേഴ്സ് മേക്കപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും വെളിച്ചെണ്ണ തേച്ച് മോഹം കഴിപ്പിച്ചിട്ടായിരുന്നു പുള്ളി ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു അതൊരു അത് അതിനകത്തുനിന്നുള്ള അവർക്ക് അതിനകത്തുനിന്ന് അവർക്ക് അവരുടെ സൗന്ദര്യം യഥാർത്ഥ സൗന്ദര്യം പിക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. പിന്നെ ആ ഒരു കാലഘട്ടം തിരിച്ചു വരികയാണ്. ഇപ്പം ആക്ടേഴ്സിന്റെ ലുക്ക് ചേഞ്ചിൽ ഒരു സംവിധായകന്റെ പങ്ക് എന്താണ്? അവരുടെ ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റോട് കൂടി ഷൂട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പൊ അല്ലാതെ എനിക്ക് ഇങ്ങനെ ഒരു ഒരു അപ്പൊ സ്ക്രിപ്റ്റിൽ തന്നെ ഏതാണ്ട് ഏറെക്കുറെ നമ്മളിത് എഴുതപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഡ്രാഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എപ്പോഴും ഞാനൊരു എക്സ്ട്രാ കുറച്ച് നോട്ട്സ് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്രിപ്പയർ ചെയ്യാനുള്ള ആൾക്കാരെ വെച്ചിട്ട്. അപ്പൊ ഈ പെർട്ടിക്കുലർ പടത്തിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുറച്ചുകൂടെ പ്രായം അങ്ങനത്തെ ഏജ് കാറ്റഗറിയൊക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളും പലതരത്തിലുള്ള സിനിമകളും നമുക്ക് മുന്നുദാഹരണങ്ങളായിട്ടുണ്ട്. ഇപ്പം ഇവിടെ തന്നെ അഭിഷേക് സാർ ചെയ്ത പടങ്ങളുണ്ട്. ഇപ്പോൾ കമൽ സാറിൻ്റെ നായകൻ പോലത്തെ മണിസാറിൻ്റെ പടങ്ങളുണ്ട്, അല്ലെങ്കിൽ ഹോളിവുഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഗോഡ് ഫാദർ പോലുള്ള സിനിമകളുണ്ട്. ഇങ്ങനെയുള്ള സിനിമകളെല്ലാം ഇത്തരം ഈ പറഞ്ഞ ജോഗ്രഫിക്കൽ പശ്ചാത്തലങ്ങളിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന സിനിമകളാണ്. അപ്പോൾ അതിനകത്ത് പല കാലഘട്ടങ്ങളും കടന്നു പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഇന്നത്തെ കാലത്ത് ആക്ടേഴ്സിനകത്ത് പലപ്പോഴും പലരും അവരുടെ ഏജ് തന്നെയാണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ പ്രായം ചെന്ന ഒരാളിലേക്കൊക്കെ അവർ അത് അതെന്തുകൊണ്ടോ അത് അവരുടെ ഒരു മടിയല്ല ഞാൻ പറഞ്ഞ, എനിക്ക് തോന്നുന്നത് അത് ചിലപ്പം അവർ ചെയ്താൽ ശരിയാവും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെയൊക്കെ പ്രശ്നമായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിനകത്ത് ഫാദിന് ഒരുപാട് അപ്രീഹെൻഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2011 ആലോചിച്ച് തുടങ്ങിയ കഥയാണ്. പക്ഷേ ഞാൻ ആദ്യം ചെയ്യാനിരുന്ന സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അന്ന് ഇത്രയും വലുതൊന്നും അല്ല, പക്ഷെ എന്നാൽ പോലും ഇതിനകത്ത് ഗ്രാഫൊക്കെ ഉണ്ട് ഈ ഒരു. പക്ഷെ അന്ന് ഞങ്ങളെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു നിർമ്മാതാവില്ല അൾട്ടിമേറ്റ്ലി നോക്കി കഴിഞ്ഞാൽ. അപ്പോൾ കാരണം ഞാനൊരു പുതിയ ഡയറക്ടറാണ്, എഡിറ്ററാണ് സത്യം അത്. പക്ഷേ അതുകൊണ്ടൊന്നും ഇവിടെ കൗണ്ട് ചെയ്യുന്നില്ല. പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇതിനകത്ത് മറ്റ് ആസ്പെക്ട്സിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ചില കാലഘട്ടത്തിൽ ആ പടം പറയേണ്ട ആവശ്യങ്ങൾ വരുന്നുണ്ട്. അതെന്തുകൊണ്ട് 2019 ആയപ്പോഴാണ് അത് ചിലപ്പോൾ എനിക്കുള്ള ടേക്ക് ഓഫിൻ്റെ ഒക്കെ ഒരു വിജയം ചിലപ്പോൾ ഇതിനകത്തോട്ട് ആഡ് ഓൺ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ അന്ന് തൊട്ടേ ഈ പറഞ്ഞ ഫാദറിൻ്റെ എപ്പോഴും ഉള്ള ഫാദറിന് മാത്രമല്ല, ഫാദറിന് എപ്പോഴും ഞാൻ പറയാം എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഇപ്പം നിമിഷയുടെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ 25 years താഴെയാണ് അവർക്കുള്ളത്. അപ്പോൾ അവർക്ക് ഒരു ഒരു 50 പ്ലേ ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ നമ്മൾ കൊടുക്കുന്ന കോൺഫിഡൻസാണ്. അതും നേരത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് പണ്ടത്തെ പോലെ അല്ല, പണ്ട് ഇന്ന് നമുക്ക് എല്ലാം കാണാം, അതാത് സമയത്ത് റിവ്യൂ ചെയ്യാം, അതാത് സമയത്ത്. അപ്പോൾ ഈ ഒരുപാട് പ്രോസ്തറ്റിക്സ് ഒന്നും ഇല്ലാതെ വളരെ നാച്ചുറലായിട്ട് തന്നെ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഐഡിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ പാരൻസിൻ്റെ ഫോട്ടോഗ്രാഫ്സ് കളക്ട് ചെയ്യാം. അപ്പോൾ അതിനകത്തൂടെ ഇവരുടെ ജീൻ എങ്ങനെയൊക്കെയാണ് പോയിരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ അതിനകത്ത് ചിലപ്പം ഒരാളുടെ അമ്മ മാത്രമല്ല, അമ്മയുടെ സിസ്റ്ററുടെയും ഒക്കെ ശരീരപ്രകൃതം എങ്ങനെയായിരിക്കും എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഒരു ഒരു പെർട്ടിക്കുലർ ആളിലേക്ക് എത്തുന്നത്. ഇപ്പം ഒരു ഇപ്പം ഇതിനകത്ത് ദിലീഷിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വലിയ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിരിക്കുന്നത്. ദിലീഷ് ശരിക്കും തടി വെക്കുകയും മെലിയും ഒക്കെ ചെയ്യുകയും ഒക്കെ ഒത്തിരി ചെയ്തു. അത് ഞാൻ ഒരിക്കലും ദിലീഷിന് ഇത്രയും ചെയ്യും. ദിലീഷ് പക്ഷേ ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് ദിലീഷ് എൻ്റെ കൂടെ നിന്ന് വർക്ക് ചെയ്തത്. അപ്പം ഫാദറിനെ പക്ഷേ ഒത്തിരി പേര് പറഞ്ഞു ഫാദർ ഒത്തിരി മെലിഞ്ഞു അതൊക്കെ, അത് പക്ഷേ ഇല്ല, ഫാദർ ഒരു ഹാർഡ്ലി എനിക്കൊന്ന് 6-7 kg കുറഞ്ഞിട്ടുള്ളൂ. ആ പുള്ളി ഒരു 72 ഉണ്ടായിരുന്നു, ഒരു 64-65-63 വന്നിട്ടുണ്ടാവണം. പക്ഷെ ദിലീഷിനൊക്കെ നമുക്കത് അത് ഫീൽ ചെയ്യും. നമ്മൾ ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ വലിപ്പം അങ്ങനെ ഉള്ളത് കൊണ്ടാണ്. വിനയായാലും എല്ലാവർക്കും ആ ഒരു ട്രാൻസിഷന് വേണ്ടിയിട്ട് അവരൊത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരവരുടെ തന്നെ പാരൻസിനെ അവർ പഠിക്കുകയും അവരെ അനലൈസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിമിഷ പ്രത്യേകിച്ച്, കാരണം നിമിഷയുടെ ഒരു ഇതെന്ന് വെച്ചാൽ നിമിഷ ശരിക്കും ഇവിടെ ജനിച്ച് വളർന്ന ഒരാളല്ല, എന്നിട്ട് പോലും അവർ ഇത്തരം ന്യൂവൻസസ് പഠിക്കാനായിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. റിലീജിയസ് ആയിട്ടുള്ള ഒരു പടം നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെ പറയാം എന്തൊക്കെ പറയണ്ട എന്നുള്ളൊരു ലൈൻ എവിടെയാണ്? അത് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ട ലൈനാണ്. ഞാൻ പറഞ്ഞ ഒരു സിനിമ ഒരു ഫിലിം മേക്കർ അവരുടെ സൃഷ്ടി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ തന്നെ ഒരു നമ്മുടെ
രാഷ്ട്രീയം. നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും വിടും. നമ്മൾ മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ഇക്വേഷൻ എങ്ങനെയാണ് പറയുന്നത്, ഒരു കമ്മ്യൂണിറ്റി മറ്റൊരു കമ്മ്യൂണിറ്റി നമ്മുടെ പ്രശ്നം എങ്ങനെയാണ് പറയുന്നത്, അതിനകത്ത് ഡിവൈഡ് എങ്ങനെയാണ് വരുന്നത്, ഇതിനകത്തെല്ലാം നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഒരു രേഖ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായാൽ, ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഇപ്പം മാർജിനൈസ് ചെയ്യപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയുടെ കഥയാണ് നമ്മൾ പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരെ അഡ്രസ്സ് ചെയ്യണം. അവരെ അഡ്രസ്സ് ചെയ്യാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം പലരോട് ചോദിച്ചതാണ് എന്തിനാണ് നിങ്ങൾ വീണ്ടും ടേക്ക് ഓഫിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടായിരുന്നത്, പിന്നെയും നിങ്ങൾ എന്തിനാണ് റിലീജിയസ് ആയിട്ടുള്ള സിനിമ ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞ റിലീജിയസ് ആയിട്ടുള്ള സിനിമ അല്ലത് അൾട്ടിമേറ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ, കാരണം തീരപ്രദേശ സിനിമ പറയുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന രണ്ട് കമ്മ്യൂണിറ്റീസിൻ്റെ കഥ പറയുമ്പോൾ ആ രണ്ട് കമ്മ്യൂണിറ്റീസിനും എത്രത്തോളം വിശ്വാസം, അതായത് അവർക്ക് മതപരമായിട്ടുള്ള വിശ്വാസം തള്ളി പറഞ്ഞുകൊണ്ട് നമുക്കൊരു സിനിമ പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് ഓണസ്റ്റ്. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത്, കാരണം അതൊരിക്കലും നമുക്ക് ഒരു ഫുൾഫിൽമെൻ്റ് ഉണ്ടാക്കത്തില്ല. കാരണം ഇന്നും മനുഷ്യർ ജീവിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനതിനെ തെറ്റു പറയുന്നില്ല, കാരണം അതാണ് അവരെ ട്രിഗർ ചെയ്യുന്നത്. അപ്പം അവരെ എല്ലാ കാലത്തും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും എന്തെങ്കിലും ഒരു ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇപ്പോൾ പ്രളയത്തിൻ്റെ സമയത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സർക്കാരുകൾ കൊടുക്കുന്ന ഒരു ഗൈഡൻസോ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഒരു ഊർജത്തിനേക്കാൾ കൂടുതലായിട്ട് മതം, അതായത് ഇപ്പം പള്ളിയിൽ നിന്നും ചർച്ചിൽ നിന്നും ഒക്കെയുള്ള ആളുകൾ പറയുന്ന അവരുടെ, അതായത് പള്ളിയിലച്ഛന്മാരും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ അവിടുത്തെ ജമാഅത്തിലെ ആളുകളും ഒക്കെ പറയുന്നതിൻ്റെ ഒരു ഡ്രൈവിലാണ് ഇവരിറങ്ങി പുറപ്പെടുന്നത്. അപ്പോൾ അതൊരു ഒരു അൾട്ടിമേറ്റ് മനുഷ്യസ്നേഹികളായിട്ടുള്ള മനുഷ്യരാണ്. അപ്പോൾ ആ കമ്മ്യൂണിറ്റി നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ അത് പറയാണ്ട് വിടുന്നത് ഒരിക്കലും ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അത് പറയേണ്ട രീതി ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ഒരു ഡെലിക്കേറ്റ് ലൈൻ ഉണ്ട്. അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ആ ലൈൻ കുറച്ചുകൂടെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ പറഞ്ഞത് അതാണ്. അതുകൊണ്ടാണ് എം ടി സാർ ഒരു സമയത്ത് പറയേണ്ടി വന്നത് അദ്ദേഹത്തിന്, അതായത് എനിക്ക് നിർമ്മാല്യം പോലും സിനിമ ഇന്നുണ്ടാക്കാൻ പറ്റും, ഇന്നുണ്ടാക്കാനുള്ള ഒരു സാഹചര്യം, അതായത് അപ്പോൾ അത് ഭരണകൂടത്തിൻ്റെ സാഹചര്യവും മറ്റു തരത്തിലുള്ള സാഹചര്യവും വളരെ രൂക്ഷമാണെന്ന് അദ്ദേഹം ഓപ്പൺലി പറയുന്നുണ്ടായി. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യൻ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പുരോഗമനപരമായിട്ട് നമ്മൾ ടെക്നോളജിയിലേക്ക് വളർന്നുവെങ്കിലും മനുഷ്യൻ്റെ മനസ്സിനകത്തുണ്ടാവുന്ന ഈ പറഞ്ഞ മതപരമായിട്ടുള്ള അവസ്ഥകളും ജാതിപരമായിട്ടുള്ള ചിന്തകളും ഒക്കെ വളരെ സങ്കീർണമായിട്ട് വീണ്ടും വീണ്ടും കലുഷിതമായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ പറയണം. ചില കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പം പടം കണ്ടപ്പം അതിലെ ജയിലിലെ സീനില് ഇത്രയും കാലം കണ്ടതിൽ വെച്ചിട്ടുള്ള വേറെ ഒരു കൈൻഡ് ഓഫ് ജയിലാ കണ്ടത്. അതിന്റെ അകത്ത് നടക്കുന്ന പല കാര്യങ്ങളും ഇങ്ങനെ കാണിച്ചത്. അപ്പം അത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ളതായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ യൂഷ്വൽ ആയിട്ട് വന്ന ഒരു കാര്യമാണോ ഇങ്ങനെയൊക്കെ നമുക്ക് ജയില് വ്യത്യസ്തമായിട്ട് കാണിക്കാം? ഒന്നാമത്തെ കാര്യം അതൊരു സ്പെഷ്യൽ സബ് ജയിലായിരുന്നു നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ ഒരു ഒരു ആളുകളുടെ രീതി എന്താണ്, അതിനെ കുറിച്ച് കുറച്ച് റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ മെയിൻ എൻട്രൻസ് എങ്ങനെയായിരിക്കും, അവിടെ എങ്ങനെയായിരിക്കും സ്കാനിങ് നടക്കുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ പോയി റിസർച്ച് ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ ഉണ്ടായിരിക്കുന്നത്. പിന്നെ എന്താ പറയുന്നത്, ഇതിനകത്ത് എനിക്ക് ജയിലിനേക്കാളും കൂടുതലായിട്ട് നമ്മളെപ്പോഴും ആലോചിക്കുന്നത് ജയിലെന്ന് പറഞ്ഞൊരു അവസ്ഥയാണ്, പർട്ടിക്കുലർ മനുഷ്യൻ്റെ അവസ്ഥയാണ്. കാരണം കഥ നടക്കുന്ന ഒരു 14 ദിവസത്തെ കഥയാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ ആ 14 ദിവസത്തെ കഥയ്ക്കകത്ത് 14 ദിവസത്തെ കഥ എന്ന് പറയുന്നതിൻ്റെ മീനിങ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അതാണ് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയിലെ ഒരു സാധാരണ മനുഷ്യൻ്റെ റിമാൻഡ് പീരീഡ് എന്ന് പറയുന്നത്. അതായത് ഒരു ഒരു കുറ്റം തെളിയിക്കുന്നതിന് മുമ്പുള്ള ഒരു ബേസിക് റിമാൻഡ് പീരീഡാണ് ഈ 14 ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ 14 ദിവസം അയാൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് കടന്നു പോകേണ്ട ചില വഴികളാണ് അവിടെ സംഭവിക്കുന്നത്. നേരെ മറിച്ച് ഇപ്പുറത്ത് ഒരു വലിയ ജോഗ്രഫിയും ഒരു വലിയ പ്രദേശവും നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പം അതൊരു വലിയ കോൺട്രാസ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അയാൾ വളരെ ഇപ്പോൾ ഗെറ്റോയിലൊക്കെ ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഇപ്പം ഓക്കെ, ഇങ്ങനെ ഞാൻ എന്നെ ഏത് സമയത്ത് വേണമെങ്കിലും ആൾക്കാർക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യർ കുറച്ചുകൂടെയൊക്കെ ജനവാസങ്ങളുടെ ഇടയിലായിരിക്കും, കുറച്ച് മനുഷ്യരുടെ ഇടയിലായിരിക്കും നിൽക്കുന്നത്. കാരണം അല്ലാതെ അവർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഭയം കൊണ്ടാണ്. അപ്പം അത്തരം ഭയമുള്ള വ്യക്തി തന്നെയാണ്. അല്ലാതെ ഇയാളൊരു ഒരു സൂപ്പർ ഹീറോ ആയിട്ടൊന്നും ഇതുവരെ ഇതിനകത്ത് പോർട്രേ ചെയ്തിട്ടില്ല. അയാൾ ഒരേ സമയത്ത് ഭീരുവുമാണ്, എന്നാൽ ഒരേ സമയത്ത് വിപ്ലവകാരിയുമാണ്. ഇപ്പം മാലിക്കിലെ ആക്ഷൻ സീൻ ആവട്ടെ അല്ലെങ്കിൽ വയലൻസ് ആവട്ടെ ഭയങ്കര റോയ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം അത് കാണുന്ന പ്രേക്ഷകരെ അൺസെറ്റിൽ ചെയ്യുന്ന തോന്നിയിട്ടുണ്ടോ? കാരണം ഞാനതിനകത്ത് അങ്ങനെ ഒരു ഭയങ്കര റൂഡായിട്ടുള്ള വയലൻസ് ആയിട്ടൊന്നും പോയിട്ടില്ല. ഭയങ്കര ഇപ്പം ഒരാളെ അടിക്കുന്നുണ്ടെങ്കിൽ പോലും ആ അടിക്കുന്ന ആളുടെ ഇമേജ് ഇല്ല, ലൈക്ക് ദർ ഇസ് സം ബ്ലഡ് സ്പിൽ ചെയ്യുന്നുണ്ടെന്നുള്ളതല്ലാതെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒന്ന് സെൻസർ ബോർഡിന് അങ്ങനെ ഒരു കട്ട് വെക്കാതിരുന്നത്. അപ്പം അവർ വളരെ റിസപ്റ്റീവായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം എനിക്കറിയായിരുന്നു ഓൾറെഡി ഇതിനകത്ത് ചിലപ്പം വേറെ തരത്തിലുള്ള കോൺട്രവേഴ്സി ഉണ്ടാകും, ഫിക്ഷണലായിട്ട് കഥയായതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനകത്തൊന്നും പറയാം. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇനി അങ്ങോട്ടുള്ള സിനിമകൾ, ഇനി അങ്ങോട്ടുള്ള സിനിമകൾക്ക് ഇതിൻ്റെ സ്വാതന്ത്ര്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ നിയമപ്രകാരം അമെൻമെൻറ്റുകളൊക്കെ വരുന്നത് പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ CBFC സർട്ടിഫൈ ചെയ്ത സിനിമയ്ക്ക് പോലും ഏത് സമയത്തും തിരിച്ചു വിളിക്കാനുള്ളൊരു അവകാശം സ്റ്റേറ്റിനുണ്ട് എന്നാണ് പറയുന്നത്, ആരുടെയെങ്കിലും ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ.
ട്രിബ്യൂണിൽ പോകാനുള്ള അവകാശം ആദ്യമേ ഇല്ല. കാരണം ആ ട്രിബ്യൂണിനെ എടുത്ത് കളഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇനിയൊരു ഒരു കംപ്ലയിൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കോടതിയാണ്. കോടതി വ്യവഹാരത്തിലോട്ട് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 6 മാസം 8 മാസം ഒക്കെ ഒരു സിനിമ ഇപ്പോൾ തിയേറ്ററിൽ എന്ന് തന്നെ വേണ്ട, അല്ലാതെ തന്നെ പ്ലാറ്റ്ഫോമുകൾക്ക് പോലും ചിലപ്പോൾ ഇങ്ങനെയുള്ള നിർബന്ധങ്ങൾ വന്നേക്കാം. അതിൻ്റെ ഒരു പേടി എല്ലാവർക്കും ഉണ്ട്. ഒരു ഡയറക്ടർ എടുത്തുനിന്ന് ഒരു ക്വാളിറ്റി എടുക്കാം എന്ന് വെക്കുകയാണെങ്കിൽ ഏത് ഡയറക്ടർ ആൻഡ് വിച്ച് ക്വാളിറ്റി? എനിക്ക് അസ്കർ ഫറാദ് എന്ന് പറഞ്ഞ ഇറാനിയൻ ഫിലിം മേക്കർ ഉണ്ട്. അദ്ദേഹം ആക്ടേഴ്സിനെ ട്രീറ്റ് ചെയ്യുക, ആക്ടേഴ്സിന് കൊടുക്കുന്ന സ്വാതന്ത്ര്യം, ആക്ടേഴ്സിനെ പെർഫോം ചെയ്യുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത് എനിക്ക് പേഴ്സണലി അദ്ദേഹത്തെ അടുപ്പ് പരിചയമൊന്നുമില്ല, അദ്ദേഹത്തെ സിനിമകൾ കണ്ടിട്ടുള്ള പരിചയമാണ് എനിക്ക്. അത് അങ്ങനെ ആ ഡയറക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ആർട്ടിസ്റ്റുകളെ അടുത്ത് പറയാനുള്ള ഒരു മെസ്സേജ്? ഇത് എല്ലാ, അതായത് സ്ട്രഗിൾ എന്ന് പറയുന്നത് തന്നെയാണ് ആത്യന്തികമായിട്ട് നമ്മുടെ ഫീഡ്, നമുക്കുള്ള ഭക്ഷണം. ആ സ്ട്രഗിൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വളരില്ല തന്നെയും. സ്ട്രഗിൾ എല്ലാ കാലത്തും ഉണ്ട്. അതിപ്പം നമ്മൾ യു ആർ ഓൾവേസ് ആസ് ഗുഡ് ആസ് യു ലാസ്റ്റ് ഫിലിം, ആ ഫിലിമിൻ്റെ ഫേറ്റ് പോലെ ചെയ്യും. ആ ഫിലിം കഴിഞ്ഞിട്ട് അടുത്ത ഫിലിമിലും നമുക്ക് സ്ട്രഗിൾ ഇല്ലെങ്കിൽ സ്ട്രഗിൾ വേണമെന്നുള്ള തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കുറച്ച് ജോണർ പറയാം, ആ അതിലേത് പാടാണ് ഓർമ്മ വരണേ എന്ന് പറയാൻ പറ്റും. പ്രണയം വരുമ്പോ എനിക്ക് റൂമിയോ ജൂലിയറ്റ്. ഹൊറർ എന്ന് പറയുമ്പോ എനിക്ക് സ്റ്റാൻലി കുബ്രിക്കിന്റെ ഏതെങ്കിലും പടം ആയിരിക്കാം പറയുന്നത്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ എനിക്ക് അങ്ങനെ താല്പര്യമുള്ള ജോണർ അല്ല. ത്രില്ലറാണെങ്കിൽ എനിക്കിപ്പം ഞാൻ പറഞ്ഞ ഇപ്പൊ കാത്തറിൻ ബിഗ്ലോവിന്റെ പടങ്ങൾ, ഇപ്പൊ ഹേർട്ട് ലോക്കർ അല്ലെങ്കിൽ ഡെട്രോയിറ്റ് അങ്ങനത്തെ പടങ്ങൾ, ആക്ഷനൊക്കെ എപ്പോഴും ഇപ്പം ഷെസാറൊക്കെ എടുത്തിരിക്കുന്ന പോലത്തെ പടങ്ങൾ, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഷെസാറിൻ്റെ പടങ്ങളൊക്കെ തന്നെ. ഒരു നടൻ അല്ലെങ്കിൽ നടി കണ്ടിരിക്കേണ്ട ഒരു പടം? തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പടം. അങ്ങനെ ഇപ്പോൾ ഒരു എല്ലാ കാലത്തും എല്ലാ പടങ്ങളും മാറും, ഓരോരുത്തരുടെ അഭിരുചി മാറും. പക്ഷെ ക്ലാസിക്കുകൾ നമ്മൾ കാണുന്നതിൽ എപ്പോഴും ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് എനിക്ക് തോന്നുന്നു. ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ സിനിമയോട് ആകർഷിപ്പിച്ച സിനിമ എന്ന് പറയുന്നത് ബൈസൈക്കിൾ തീസ് എന്ന സിനിമ, വിക്ടോറിയ ഡിസിക്കയുടെ. അപ്പോൾ ആ പടം എനിക്ക് തോന്നുന്നൊരു ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് നമ്മൾ എപ്പോഴും കാണുന്നതാണ്. അപ്പോൾ അത് ഓരോ സമയത്തും, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ ഒരു സ്കൂൾ കോളേജ് കാലങ്ങളിൽ 10th standard കാണുമ്പോൾ അത് വേറെ രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രീ ഡിഗ്രി സമയത്ത് അത് വേറെ രീതിയിൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് പോകുമ്പോൾ അത് വേറെ ഇൻ്റർപ്രിറ്റേഷൻ. അപ്പോൾ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ഇന്ന് കാണുമ്പോൾ വേറെ രീതി. അവസാനമായിട്ട് കണ്ട പടം ഭയങ്കര ഫേവറേറ്റായി മാറിയ ഒരു പടം, പെട്ടെന്ന് ഫേവറേറ്റ് ആയ പടം, അനദർ റൗണ്ട് എന്ന സിനിമ ഉണ്ടായിരുന്നു, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് ആൾക്കാരെ പേര് പറഞ്ഞാൽ അവർ ആദ്യം മനസ്സിലോട്ട് വരുന്നൊരു കാര്യം എന്താണെന്ന് പറയാം. രാജമൗലി, രാജമൗലി ഫോർ സ്കെയിൽ ആൻഡ് വിഷൻ. സഞ്ജയ് ലീല ബൻസാലി, ബൻസാലി ഒരു പോയട്രിയാണ് പുള്ളി ഉണ്ടാക്കുന്നത്. പുള്ളിയുടെ ഒരു ടെംപ്ലേറ്റാണ്, ആ ടെംപ്ലേറ്റിലാണ് പുള്ളി ജീവിക്കുന്നത്. പുള്ളിയുടെ ഒരു ഫാന്റസി വേൾഡ് ഉണ്ടാക്കുക. ഗൗതം മേനോൻ ഫോറസ് എന്താ പറയുന്നത്, പുള്ളിയുടെ ധൈര്യമാണ് ഈ പറഞ്ഞത്. എല്ലാ തരത്തിലുള്ള ക്യുർക്കി ആയിട്ടുള്ള രീതിയിലുള്ള ഭയങ്കര ധൈര്യമുള്ള ഫിലിം മേക്കറാണ്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊക്കെ എഴുതി കഴിഞ്ഞാൽ അടുത്ത ദിവസം കൊണ്ട് ഷൂട്ടിന് പോകാനുള്ള ധൈര്യമുള്ള ഒരാളാണ്. മണിരത്നം സാർ ഇസ് ഓൾവേസ് ലൈക്ക് പെർഫെക്ഷനിസ്റ്റ്. ശങ്കർ ഇസ് ഓൾസോ ഫോർ സ്കെയിൽ, അത് തന്നെ. ദിലീഷ് പോത്തൻ ഇസ് ഫോർ ഇസ് എന്താ പറയുക, ഓണസ്റ്റി ടുവേർഡ്സ് ദ സബ്ജക്ട്. എത്രത്തോളം ഓണസ്റ്റ് ആയിട്ട് പുള്ളി ആ സബ്ജക്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത്, എനിക്ക് ഇത്രയും ഓണസ്റ്റ് ആയിട്ട് സംവിധാനം ഒരു സബ്ജക്റ്റിനെ അറ്റംപ്റ്റ് ചെയ്യുന്ന ആളെ കണ്ടിട്ടില്ല. ഇന്നേ വരെ ലൈഫിൽ ഒരാള് ഏതെങ്കിലും ഒരാള് ക്രേസിയസ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു എന്തെങ്കിലും കാര്യം മഹേഷേട്ടൻ്റെ അടുത്ത്? അല്ല, അങ്ങനെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പലതും ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഡിറ്റ് ചെയ്ത് തുടങ്ങിയ ഒരാളാണ്. അപ്പോൾ എൻ്റെ കൂടെ നിന്നൊരു 15 പേര് എഡിറ്റേഴ്സായിട്ട് മാറിയിട്ടുണ്ട്. അതെനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതെനിക്ക് എല്ലാ കാലത്തും ഞാൻ ചെറിഷ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പം എഡിറ്ററായിട്ട് മഹേഷേട്ടനെ റേറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര മാർക്ക്? അങ്ങനെ എനിക്കറിയില്ല. ഞാൻ പ്രൈമറി എഡിറ്ററാണ്, ഞാൻ എഴുതുന്ന എഡിറ്റിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഡയറക്ട് ചെയ്യുന്നതിന് എൻ്റെ എഡിറ്ററെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആക്ടേഴ്സിനെ പെർഫോം ചെയ്യുന്ന പോലും എൻ്റെ എഡിറ്റിന് വേണ്ടി പെർഫോം ചെയ്യുക എന്നുള്ളത് പലപ്പോഴും പലരും പറയാറുണ്ട്. ഇപ്പം മാലിക് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലോട്ട് വരുന്ന ഒരു കാര്യം, മാലിക് ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പം ഞാൻ ആ എനിക്ക് പല കാര്യങ്ങളും വരും. ഒരു കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല. 2011 ആദ്യം ഇത് ഷെയർ ചെയ്ത തോട്ടിൽ നിന്ന് ഇപ്പം ഇങ്ങനെ എത്തി വരെയുള്ള ഒരവസ്ഥ, തിയേറ്ററിൽ കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ ഇത് സിനിമ ഒന്ന് കുറച്ചുകൂടെ ആളുകളോട് ഒന്ന് കാണുന്നുണ്ടായിരുന്നു. അതിപ്പം ഇപ്പം ഇന്ന് രാവിലെയും കൂടി എൻ്റെ നിർമ്മാതാവ് ആൻഡ്രി ജോസഫ് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ നമുക്കൊരു 100 കഴിഞ്ഞാൽ നമുക്ക് തിയേറ്ററിൽ എത്തിക്കാൻ കിട്ടും എന്ന് പുള്ളി പറയുന്നുണ്ട്. പക്ഷേ പുള്ളിക്ക് അതൊരു വിശ്വാസമുണ്ട്, നമുക്ക് ഇത്ര ആൾക്കാർ കുറച്ച് ആൾക്കാരെങ്കിലും കാണാൻ വരും, നിങ്ങളത് വിശ്വസിക്കും എന്ന് പറയുന്നുണ്ട്.
നമ്മുടെ ഷോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ ബോറടിപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു. മലയാളം മിർച്ചി മലയാളം പ്രഷർ എടുത്ത് അവസാനമായിട്ട് മാലിക്കിനെ പറ്റി, അല്ലെങ്കിൽ മാലിക്ക് ഇരിക്കുന്നത്, മാലിക്ക് ഇപ്പോൾ തിയേറ്ററിലേക്ക് വേണ്ടി എടുത്ത സിനിമയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു അവസ്ഥ കൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഡിജിറ്റൽ ഇറക്കേണ്ടി വരുന്നത്. ഇറക്കാനായിരുന്നു എനിക്ക് നേരത്തെ ഇറക്കായിരുന്നു, പക്ഷേ എന്തുകൊണ്ടോ ഒരു ഒന്നര വർഷത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം തിയേറ്ററിലേക്ക് ഈ ആമസോണിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ പറയുന്ന ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ തന്നെ കാണുക. അപ്പം അങ്ങനെ മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്കുകളാണ് നമ്മളെല്ലാ കാര്യത്തിലോട്ടും പോകുന്നത്. മഹേഷേട്ട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എത്രയോ ആൾക്കാർ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളെയാണ് എനിക്കിന്ന് സംസാരിക്കാൻ പറ്റിയത്. അപ്പോൾ വന്നതിൽ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.